നമസ്കാരം. കേരളത്തിലെ വിദ്യാർത്ഥി മുന്നേറ്റങ്ങളിൽ മാറ്റി നിർത്തപ്പെടാനാകാത്ത സമരമാണ് ആലപ്പുഴയിലെ ബോട്ട് ജെട്ടിയിൽ നിന്നും ആരംഭിച്ച് കേരളമാകെ കത്തിപ്പടർന്ന് ഒരണ സമരം. വിദ്യാർത്ഥികളുടെ ബോട്ട് കൺസെഷൻ ഒരണ, അതായത് 6 പൈസയിൽ നിന്നും 10 പൈസയായി വർദ്ധിപ്പിച്ച അധികാരികൾക്കെതിരെ ബോട്ട് പിടിച്ചു കിട്ടി. വിദ്യാർത്ഥികൾ നടത്തിയ സമരം കേരള ചരിത്രത്തിലെ ആദ്യത്തെ കൺസെഷൻ സമരം കൂടിയാണ്. വിമോചന സമരത്തിന് തുടക്കം കുറിച്ച സമരങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു KSU നേതൃത്വം നൽകിയ ഒരണ സമരം. പിൽക്കാലത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് കേരള രാഷ്ട്രീയത്തിൽ വേരൂന്നുന്നതിന് നിലമൊരുക്കുന്നതിലും കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് നിരവധി നേതാക്കളെ സംഭാവന ചെയ്യുന്നതിലും നിസ്തുലമായ പങ്കുവഹിച്ച സമരമാണ് ഒരണ സമരം. ലോക ചരിത്രത്തിൽ ആദ്യമായി വിദ്യാർത്ഥി സമരത്തിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം പുറത്താക്കപ്പെടുന്നതിനും ഒരണ സമരത്തിലൂടെ കേരളം സാക്ഷ്യം വഹിച്ചു. എന്നാൽ ആദ്യകാല KSU നേതാക്കളിൽ ഒരാളും ഇന്നത്തെ കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായ AK ആന്റണിയുടെ സംഭാവനകൾ ഒരണ സമരത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയാതെ പറയുകയാണ് കോൺഗ്രസ് നേതാവ് പ്രൊഫസർ G ബാലചന്ദ്രൻ. തന്റെ ആത്മകഥയായ ഇന്നലെയുടെ തീരത്തിൽ AK ആന്റണി KSU സംസ്ഥാന പ്രസിഡന്റായിരുന്നപ്പോൾ വൈസ് പ്രസിഡന്റായിരുന്ന ബാലചന്ദ്രൻ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. DC ബുക്സ് പ്രസാധനത്തിൽ കഴിഞ്ഞ ആഴ്ചയാണ് പുസ്തകം പുറത്തിറക്കിയത്. തന്നെ കോൺഗ്രസുകാരനാക്കിയത് ഒരണ സമരമായിരുന്നു. അക്കാലത്ത് 14 വയസ്സ് മാത്രമുള്ള താൻ സമരത്തിൽ നേരിട്ട് പങ്കാളിയായില്ലെങ്കിലും സമരത്തെ അടുത്തുനിന്ന് വീക്ഷിച്ചിരുന്നുവെന്ന് അദ്ദേഹം ആത്മകഥയിൽ പറയുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് തല്ലുകൊണ്ടപ്പോൾ രക്ഷിതാക്കളും നാട്ടുകാരും സമരരംഗത്തേക്ക് ഇറങ്ങുകയായിരുന്നു. വിമോചന സമരത്തിന് പോലും വഴിമരുന്നിട്ടത് ഒരണാ സമരമാണ്. എനിക്കന്ന് 14 വയസ്സേ പ്രായമുള്ളൂ, അതുകൊണ്ട് എനിക്ക് ആ സമരത്തിൽ പങ്കെടുക്കാനായില്ല. വീട് ബോട്ട് ചെട്ടിക്ക് അടുത്തായതുകൊണ്ട് സമരാവേശം കാണാൻ എതിർകരയിൽ കമ്പിയിൽ പിടിച്ചുകൊണ്ട് താൻ നിൽക്കുന്നുണ്ടായിരുന്നു. വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളിക്കുന്ന ശബ്ദം കേട്ടാൽ ഉടനെ ഉണ്ണിപ്പിള്ള ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം ഓടി വന്ന അടി തുടങ്ങിയതും കുട്ടികൾ ചിതറി ഓടുന്നതും ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട് എന്നും അദ്ദേഹം തന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണ ഭവൻ ഹോട്ടൽ ആൻഡ് ലോഡ്ജിന്റെ മുകളിലത്തെ നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ടൗൺ കമ്മിറ്റി ഓഫീസിലിരുന്ന് സഖാക്കൾ ലാത്തിയടി രംഗം കണ്ട് ഹരം പിടിക്കും. സമരകാലത്ത് ചേർത്തലക്കാരൻ PK കുര്യാക്കോസിനെ പോലീസ് മൃഗീയമായി മർദ്ദിച്ചു. വെളുത്തു ചുവന്ന കുര്യാക്കോസിന്റെ ശരീരം മുഴുവൻ ലാത്തിയുടെ കരുവാളിച്ച പാടുകൾ കാണാമായിരുന്നു. ഒടുവിൽ വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം സർക്കാരിന് അംഗീകരിക്കേണ്ടതായി വന്നു. 1958 ഓഗസ്റ്റ് 3 സമരം തീർന്നു. അതിന്റെ വിജയാഹ്ലാദ ജാഥ കാണാൻ ഞാനും പോയിരുന്നു. മുല്ലയ്ക്കൽ ജംഗ്ഷനിൽ നിന്നാണ് ജാഥ തുടങ്ങിയത്. ആനപ്പുറത്തിരുന്നു കൊണ്ട് കുര്യാക്കോസ് ജാഥ നയിക്കുന്നത് കണ്ട് കുട്ടികൾക്ക് ആവേശം കൂടി. അറിയപ്പെട്ട ആദ്യത്തെ KSU ഒരണ സമര നേതാവ് കുര്യാക്കോസ് ആണ് എന്നും അദ്ദേഹം ഓർക്കുന്നുണ്ട്. സമരത്തിന് അഗ്നി പകർന്നത് വയലാർ രവിയും MA ജോണുമായിരുന്നു. MA ജോണായിരുന്നു ഉമ്മൻചാണ്ടി കോട്ടയത്തെ സമരരംഗത്തേക്ക് ഇറക്കിയത്. ഉമ്മൻചാണ്ടി സ്കൂൾ ബോയ്കോട്ട് ചെയ്ത് അറസ്റ്റ് വരിക്കുകയായിരുന്നു എന്നും ഒരണ സമര നായകർ എന്ന അധ്യായത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്.